ഒരാള് നിയമം മൂലം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഉത്തര കണ്ട് വിലക്കി ഇന്ന് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. അപ്പൊ രാമന് പ്രസക്തിയില്ല. ഉത്തരഖണ്ഡിന്റെ പ്രഖ്യാപനം അനുസരിച്ച് രാമന്റെ അച്ഛന് 3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ദശരഥ മഹാരാജാവിനെ കൈകേയി, കൗസല്യ, സുമിത്ര, ഇതിന്റെ പേരാണ് ബഹുഭാര്യത്വം. 16,000 ഭാര്യമാരുടെ കൂടെ ജീവിച്ച ആളാണ് ശ്രീകൃഷ്ണൻ. നേരമനുഷ്യയുടെ എത്ര സ്ത്രീകളുമായി തോന്നിയാസം ചെയ്യാം, അതിന് കോടതി ആദ്യം തന്നെ അനുവാദം എടുത്തിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. അന്തസ്സായി രണ്ട് സ്ത്രീകളെ ഭാര്യമാരായി ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് അവരുടെ ശരീരം നുണഞ്ഞാൽ ആസ്വദിച്ചാൽ ഒഴിവാക്കുന്നതിന് പകരം അവരെ ജീവൽഗന്ധിയായി സ്വീകരിച്ച്, പ്രാണപ്രേയസിയായി സ്വീകരിച്ച്, മരിക്കുന്നവരെ അവിടെ സംരക്ഷിച്ച് അവൾക്ക് സ്വത്താവകാശം നൽകി, അവൾക്ക് അഡ്രസ് നൽകി, അന്തസ്സായി അവളെ വളർത്തുന്നത് പാപമായി നമ്മുടെ രാജ്യം എണ്ണി.